തൃശൂർ ജില്ലയിലെ മഴക്കെടുതികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പെയ്ത മഴയിൽ തൃശൂരിൽ ബണ്ട് പൊട്ടി കോൾപാട ശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായിരിക്കുന്നു. കാര്യാട്ടുകരയിലാണ് രണ്ടിടത്ത് ബണ്ട് പൊട്ടി 150 ഏക്കറിലധികം കൃഷി നശിച്ചത്. പാടശേഖരം വൻതോതിൽ ചണ്ടിയടിഞ്ഞിരിക്കുന്നു. ഇതോടെ ഈ ഭൂമി കൃഷിയോഗ്യമല്ലാതായ സാഹചര്യമാണ്. അതേസമയം മനക്കൊടി വാരിയം കോൾപടവിലെ 118 ഏക്കറിലെ കൃഷിയും മഴയിൽ നശിച്ചു. ഈ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കോൾപാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷി നശിക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ. അതിനിടയിലാണ് പുലർച്ചെ 2 മണിയോടെ കാര്യാട്ടുകര മാരാർ കോൾപാടത്ത് ബണ്ട് പൊട്ടുന്നത്. വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്ത് പാടശേഖരത്തേക്കും കുത്തിയൊലിച്ചെത്തി. വെള്ളത്തിന്റെ ശക്തി താങ്ങാനാകാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ടും തകർന്നു. ഇതോടെ 150 ഏക്കറിലെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. പാടശേഖരത്ത് വലിയ തോതിൽ ചണ്ടിയടിഞ്ഞതോടെ ഇനി അത് നീക്കം ചെയ്താൽ മാത്രമേ ഭൂമി പോലും കൃഷിയോഗ്യമാകൂ. മനക്കൊടി പുള്ള റോഡ് കവിഞ്ഞ് വെള്ളമൊഴുകിയതിനെ തുടർന്ന് മനക്കൊടി വാരിയം കോൾപടവിലെ 118 ഏക്കർ കൃഷിയും നശിച്ചു. 1,00,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കർഷകർ പറയുന്നത്. റോഡ് തകർന്നത് PWD അധികൃതർ ശരിയാക്കാത്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകി കൃഷി നശിക്കാൻ കാരണമെന്നാരോപിച്ച് കർഷകർ മനക്കൊടി പുള്ള റോഡ് ഉപരോധിച്ചു. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.